പ്രിയപ്പെട്ടവരിൽ നിന്നുള്ള ചെറു സ്പർശനങ്ങൾക്ക് വിഷാദവും വേദനയും ഉത്കണ്ഠയും ഒക്കെ കുറയ്ക്കാനുള്ള കഴിവുണ്ടെന്ന പഠന റിപ്പോർട്ട്. ജർമ്മനിയിലെയും നെതർലൻഡ്സിലെയും ഗവേഷകരാണ് പഠനം നടത്തിയത്. 13,000 മുതിർന്നവരുടെയും കുട്ടികളുടെയും നവജാത ശിശുക്കളുടെയും വിവരങ്ങൾ ശേഖരിച്ചാണ് ഗവേഷകർ പഠനം നടത്തിയത്. ദിവസവും 20 മിനിറ്റ് മൃദുവായി മസാജ് ചെയ്യുന്നത് മറവി രോഗം ബാധിച്ച പ്രായമായവരിലെ സമ്മർദ്ദം കുറയ്ക്കുന്നതായി പഠനം ചൂണ്ടിക്കാണിക്കുന്നു. സ്തനാർബുദ രോഗികളുടെ മൂഡ് മെച്ചപ്പെടുത്താൻ മസാജിന് കഴിയുമെന്നാണ് പഠനം പറയുന്നത്. മുതിർന്നവരെ സംബന്ധിച്ച് അടുപ്പമുള്ളവരോ ആരോഗ്യ പ്രവർത്തകരോ ആര് സ്പർശിച്ചാലും മാനസികാരോഗ്യ ഗുണമുള്ളതായി ഗവേഷകർ നിരീക്ഷിച്ചു. എന്നാൽ നവജാത ശിശുക്കളെ സംബന്ധിച്ച് മാതാപിതാക്കളുടെ സ്പർശനത്തിൽ നിന്നാണ് ഏറെ ഗുണം ലഭിക്കുകയെന്നും ഗവേഷകർ പറയുന്നു. മാസം തികയാതെ ജനിക്കുന്ന നവജാത ശിശുക്കൾക്ക് അച്ഛന്റെയോ അമ്മയുടെയോ സ്പർശനം വളരെ ഗുണപ്രദമാണെന്ന് പഠനം വ്യക്തമാക്കുന്നു. പുരുഷന്മാരെ അപേക്ഷിച്ച് സ്പർശനത്തിന്റെ ഗുണഫലങ്ങൾ കൂടുതൽ ലഭിക്കുന്നത് സ്ത്രീകൾക്കാണെന്നും റിപ്പോർട്ട് പറയുന്നു. സ്പർശനത്തിന്റെ ആവർത്തനങ്ങളും പ്രധാനമാണ്. ഇടയ്ക്കിടെ നല്ല സ്പർശനങ്ങൾ എല്ലാവർക്കും ആവശ്യമാണെന്നും റിപ്പോർട്ട് കൂട്ടിച്ചേർക്കുന്നു. കോവിഡ് കാലത്ത് പ്രിയപ്പെട്ടവരെ കാണാനോ അവരുടെ സ്പർശനം ഏൽക്കാനോ സാധിക്കാത്തവർക്ക് വിഷാദരോഗം, ഉത്കണ്ഠ തുടങ്ങിയ പ്രശ്നങ്ങൾ ഉണ്ടായതായും ഗവേഷകർ നിരീക്ഷിച്ചു. ഉടലിൽ തൊടുന്നതിനേക്കാൾ പ്രയോജനം ലഭിക്കുന്നത് തലയിൽ തൊടുമ്പോഴാണ്. ഒരാൾക്ക് ഇഷ്ടപ്പെടാതെയുള്ള സ്പർശനങ്ങൾ വിപരീത ഫലം ഉണ്ടാക്കി സമ്മർദ്ദം വർദ്ധിപ്പിക്കുമെന്നും ഗവേഷകർ ഓർമ്മിപ്പിക്കുന്നു.